സൂയിസൈഡിൽ നിന്ന് രക്ഷപ്പെട്ടൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതകരമായി ഈ ചിലർ പറഞ്ഞു, ബ്രദറെ നന്നായിട്ടൊന്ന് ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് പോലും ഞാൻ പരാജയപ്പെട്ടു. അതും പരാജയമായി കാണുന്നവരുണ്ട്. അത് പരാജയമല്ല, വിജയമാണ്. ഹലോ, ഞാൻ പറയുന്നു അത് വിജയമാണ്. കാരണം കർത്താവ് അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് വലിയ ലിവ്യാഥാന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ മരണവക്ത്രത്തിൻ്റെ വായിൽ നിന്ന് ദൈവം നിന്നെ വലിച്ചെടുത്തു. ബൈബിളിലൊരു പ്രവചന ഭാഗത്തൊരു കാര്യം പറയുന്നുണ്ട്, നീയും തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ. പക്ഷേ തീ കത്തിക്കൊണ്ടിരിക്കുക, അതിലെ ഒരു കൊള്ളി മൊത്തം കത്തിച്ചാമ്പലാകേണ്ടതാ, ഒരു കൊള്ളി അതിൽ നിന്ന് വലിച്ചെടുത്താൽ അത് രക്ഷപ്പെട്ടു. എന്നതുപോലെ ആയിരിക്കും കർത്താവ് നിന്നെ രക്ഷിച്ചത്. അതിൻ്റെ അർത്ഥം ജീസസ് ലവ്സ് യു സോ മച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. ബിസിനസ് തകർച്ച പുരുഷന്മാർക്ക് അതിഭീകരമായ അഭിമാന പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ ബിസിനസ് തകരുമ്പോൾ കേൾക്കുന്ന ബിസിനസ്സുകാരെല്ലാവരും, ബിസിനസ് തകരുമ്പോൾ ബിസിനസ്സാണ് തകരുന്നത്, നിങ്ങളല്ല. ക്ഷമ സിസ്റ്റർ ഒന്ന് പറഞ്ഞു, ബിസിനസ് തകരുമ്പോൾ ബിസിനസ്സാണ് തകരുന്നത്, നിങ്ങളല്ല തകരുന്നത്. ഒന്നുകൂടി പറ, ബിസിനസ് തകരുന്നു എന്ന് കരുതുക, പക്ഷേ അവിടെ തകരുന്നത് നിങ്ങളല്ല, ബിസിനസ് ആണ് തകരുന്നത് എന്ന് മനസ്സിലാക്കി. ഒരു പ്രാവശ്യം കൂടി പറ, മുട്ടായി മേടിച്ചു തരാം. പറഞ്ഞു, ബിസിനസ്സുകാരെ, ബിസിനസ് തകരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ തകരരുത്, നിങ്ങളുടെ ബിസിനസ്സേ തകർന്നിട്ടുള്ളൂ, നിങ്ങൾ തകരാനുള്ള വ്യക്തിയല്ല. ഹല്ലേലൂയ. ഇന്നത്തെ വലിയ താപ്പാനകളായുള്ള ബിസിനസ്സുകാരൊക്കെ പല പ്രാവശ്യം പൊട്ടി പോപ്പറായി പ്രഖ്യാപിച്ചതാ, പക്ഷെ പിന്നീടാണ് അവര് പിടിച്ചു കയറുന്നത്. അതുകൊണ്ട് എല്ലാ ബിസിനസ്സുകാരോടും എൻ്റെ ചങ്കിൻ്റെ അകത്ത് എന്ന് പറയാം, ബിസിനസ് തകർന്നോട്ടെ, നിങ്ങൾ തകരരുത്. യേശു കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ കോഴിയെ പോലെയോ താറാവിനെ പോലെയോ ഇവിടെ ഇങ്ങനെ നടക്കാനുള്ളതല്ല, നമ്മൾ ഈഗിൾസായി അല്ലേ, ഈഗിൾസായി നമ്മൾ പറന്ന് 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 ഉയരങ്ങളിൽ മറ്റെല്ലാ പക്ഷികളുടെ മുകളിൽ പറക്കാനുള്ളതാണ്. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ തളർന്നു പോകും, എന്നാ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. ഓ ഹല്ലേലൂയ. കർത്താവിനെയാണ് കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും പറന്ന് ഉയരും. എനിക്കത് വീണ്ടും വീണ്ടും അകത്ത് വരുന്നല്ലോ. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ആരൊക്കെയോ എംഫാറ്റിക്കായിട്ട് ഞാൻ പറയുക, നിങ്ങൾ തകരരുത്. നിങ്ങളുടെ പ്രോപ്പർട്ടി മുഴുവൻ അറ്റാച്ച്ഡായി. ഇനി ഒന്നാമത് നാണക്കേട്, നല്ല നിലയിൽ ജീവിച്ചിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ എല്ലാം പോയി, വാടകയ്ക്ക് പോകേണ്ടി വരുന്നു, പരദേശികളെ പോലെ പലായനം ചെയ്യേണ്ടി വരുന്നു. നോ പ്രോബ്ലം, അതൊരു സീസണാ. ആര് കണ്ടു നിങ്ങൾ അതിനേക്കാൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടയവനായി മാറിയില്ലെന്ന്? ശക്തമായ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്. ജോബിന്റെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ജോബിന്റെ എന്തൊക്കെ കഷ്ടപ്പെട്ട്, ബിസിനസ് പോയി, കൃഷി പോയി, നാൽക്കാലി പോയി, ഇഴയാതെ പോയി, സകലവും പോയി, എല്ലാ സെർവൻസും സ്റ്റാഫ് മൊത്തം പോയി, എംപ്ലോയീസ് മൊത്തം പോയി, പിന്നെ മക്കളെല്ലാം പോയി, വൈഫ് ഇട്ടിട്ട് പോയി, പിന്നെ ഹെൽത്ത് പോയി, സൗന്ദര്യം പോയി, ശക്തി പോയി, എല്ലാം പോയി. അവസാനിച്ചത് കുറെ ആറേഴ് കൂട്ടുകാരോ അല്ലെ, ഒരു അഞ്ചാറെണ്ണം വന്നിരുന്ന് നിരന്തരം കുറ്റപ്പെടുന്നു, നിന്റെ കുഴപ്പം കൊണ്ട് ഇത് വന്നത്, ഞാൻ അന്നേ പറഞ്ഞതാണ്, നീ ശരിയല്ല, നീ അന്ന് ഭക്തിയോടെ ജീവിക്കേണ്ടതായിരുന്നു, നീ ഇങ്ങനെ ബിസിനസ് ചെയ്യരുത്, ഞാൻ അന്നേ പറഞ്ഞതാണ്. അതുകൊണ്ട് നിരന്തരം അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു എൻകറേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരാൾ പോലും ഇല്ല, പ്രയർ പാർട്ട്നേഴ്സ് ഇല്ല, എൻകറേജേഴ്സ് ഇല്ല, ആരുമില്ല, ലൈഫ് കോച്ച് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഒടുവിൽ അവൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിന്നു, ദേഹസഹിതനായി, ദേഹരഹിതനായിട്ടില്ല, ദേഹസഹിതനായി അവൻ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ബിസിനസ് തകർന്നവരെ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടവരെ, വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടവരെ, ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ സ്റ്റോറി. നിന്റെ ജീവിതകഥ തീർന്നിട്ടില്ല, നിന്റെ ജീവിതകഥയുടെ അവസാന അധ്യായമല്ല. ഇപ്പൊ കയറെടുക്കരുത്, ഇപ്പൊ വിഷക്കുപ്പി എടുക്കരുത്, ഇപ്പോ ഇലക്ട്രിസിറ്റി പിടിച്ച് ചാകണ്ട, റെയിൽവേ ട്രാക്കിലല്ല നീ തീരാൻ പോകുന്നത്, നല്ലൊരു അന്ത്യം ദൈവം നിനക്ക് തരും. ആമേൻ, ആമേൻ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.